സർ, ഇവിടെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്നത് തന്നെയാണ് ആ നിർഭാഗ്യകരമായ കാര്യം. സർ, സാധാരണ നിലക്ക് ഇത്തരമൊരു കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിന് വിപരീതമായ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രോസിക്യൂഷന്റെ പരാജയമാണോ പോലീസിന്റെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചയാണോ, ഈ കാര്യങ്ങൾ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഈ രണ്ട് കുട്ടികളുടെയും ദാരുണമായ അന്ത്യം ആരുടെയും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. മരണാനന്തരമാണെങ്കിലും ആ കുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് സർക്കാരിന് നിർബന്ധമുള്ളത്. ഒരു കാര്യം, ഇരയാവുന്നവരുടെ പക്ഷത്താണ് എന്നും സർക്കാർ. അതിൽ രാഷ്ട്രീയമില്ല, ഭരണപ്രതിപക്ഷ പരിഗണനയുമില്ല. സർ, മനുഷ്യത്വവും നീതിയും മാത്രമാണ് പരിഗണനാർഹമായ വിഷയങ്ങൾ. അത് മുൻനിർത്തി തന്നെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവും. അതിൽ പുനരന്വേഷണമാണോ CBI അന്വേഷണമാണോ എന്താണെന്നൊക്കെയുള്ളത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് നടപടികൾ എടുക്കുക തന്നെ ചെയ്യും. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.